सोलार केसले लैंगिक पीड़न परादियिल कांग्रेस नेताव केसी वेणुगोपालिनु कुरुक्कु मुरुक्कि पराधिकारी केसी वेणुगोपालिनु कुरुक्कागुन्न दृश्यंगल सीबीआईक्कु पराधिकारी कैमारी कഴിഞ്ഞ 3 ദിവസമായി നടക്കുന്ന മുഴിയെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെയാണ് പരാതിക്കാരി സിബിഐക്ക് ഡിജിറ്റൽ തെളിവുകൾ നൽകിയത് തിരിച്ചുവരവിനെ കളമൊരുക്കുന്ന കോൺഗ്രസ്സിനെ കനത്ത തിരിച്ചടിയാവുകയാണ് പരാതിക്കാരി സിബിഐക്ക് നൽകിയിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ മാത്രമല്ല സോളാർ കേസിൽ സിബിഐ അന്വേഷണം കോൺഗ്രസ് എതിർത്തിരുന്നു ഇപ്പോൾ നേതാക്കന്മാർക്ക് നേരെ വീണ്ടും സോളാർ ഒരു അടിയാകുന്നു 2012 മെയ് മാസം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിലെ ദൃശ്യങ്ങളാണ് പരാതിക്കാരി സിബിഐക്ക് കൈമാറിയത് കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്ന മുഴിയെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെയാണ് ഈ തെളിവുകൾ സിബിഐക്ക് കൈമാറിയത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ തെളിവുകളും പരാതിക്കാരി സിബിഐക്ക് കൈമാറിയിട്ടുണ്ട് നേരത്തെ തന്നെ പരാതിക്കാരി തന്റെ പക്കൽ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ക്രൈം ബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അന്ന് പരാതിക്കാരി തെളിവുകൾ നൽകിയിരുന്നില്ല കേസ് സിബിഐക്ക് കൈമാറിയതിനു പിന്നാലെയാണ് ഡിജിറ്റൽ തെളിവുകളും കൈമാറിയിരിക്കുന്നത് സോളാർ പീഡന കേസിൽ ഉമ്മൻചാണ്ടി ഒഴികെയുള്ള നേതാക്കൾക്ക് മുൻപ് കേസ് അന്വേഷിച്ചിരുന്ന ക്രൈം ബ്രാഞ്ചും ക്ലീൻ ചിറ്റ് നൽകിയിരുന്നില്ല കെസി വേണുഗോപാൽ അടൂർ പ്രകാശ് ഹൈബി ഈഡൻ എപി അനിൽകുമാർ എപി അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരെയുള്ള അന്വേഷണം തുടരുമെന്നും പരാതിക്കാരി തെളിവുകൾ നൽകുന്നില്ലെന്നും ക്രൈം ബ്രാഞ്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു നേതാക്കൾക്കെതിരെ സാങ്കേതിക തെളിവുകൾ ഉണ്ടെന്ന് പരാതിക്കാരി അവകാശപ്പെട്ടുവെങ്കിലും ആവർത്തിച്ച് നോട്ടീസ് നൽകിയെങ്കിലും അത് ഹാജരാക്കിയില്ലെന്നും ക്രൈം ബ്രാഞ്ച് റിപ്പോർട്ടിൽ മുൻപ് പറഞ്ഞിരുന്നു എന്നാൽ ക്രൈം ബ്രാഞ്ചിൽ വിശ്വാസമില്ലാത്തതിനാലാണ് ഡിജിറ്റൽ രേഖകൾ കൊടുക്കാത്തതെന്ന് പരാതിക്കാരി വ്യക്തമാക്കിയത് തെളിവുകൾ നശിപ്പിച്ചേക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പരാതിക്കാരി പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ കേസിൽ സിബിഐ അന്വേഷണം വന്നതോടെയാണ് തെളിവുകൾ സഹിതം സമർപ്പിച്ചിരിക്കുന്നത് സോളാർ പീഡന കേസിൽ കെസി വേണുഗോപാലിനും ബന്ധപ്പെട്ടവർക്കും പുതിയ തലവേദനയാണ് ഉടലെടുത്തിരിക്കുന്നത് കേരളക്കര ഞെട്ടിയ സോളാറിന്റെ കഥകൾ വീണ്ടും ചർച്ചയാവുകയാണ് കെസി വേണുഗോപാലിനെതിരായ ദൃശ്യങ്ങളാണ് സിബിഐക്ക് കൈമാറിയിരിക്കുന്നത് ദൃശ്യങ്ങൾ കേസിക്ക് കുരുക്കാകുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടിവരും പിന്നാലെ പീഡന പരാതിയിൽ ഉൾപ്പെട്ടവരെ കാത്തിരിക്കുന്നത് എന്തൊക്കെ വയ്യാവേലികളാണെന്നും വഴിയേ അറിയാം അതും ലിസ്റ്റിലുള്ളവരൊക്കെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളും സോളാർ കേസിലെ സിബിഐ അന്വേഷണത്തെ കോൺഗ്രസും യുഡിഎഫും ശക്തമായി എതിർത്തിരുന്നു കേരളത്തിലെ സിപിഎമ്മും കേന്ദ്രത്തിലെ ബിജെപിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമാണ് സോളാർ കേസിൽ ഇപ്പോൾ നടക്കുന്ന സിബിഐ അന്വേഷണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ പറഞ്ഞിരുന്നത് തട്ടിപ്പ് കേസിലെ പ്രതിയായ സ്ത്രീ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് വിശ്വസനീയമായ ഒരു തെളിവുമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സോളാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ അന്വേഷണങ്ങളും അവസാനിപ്പിച്ചത് അന്തർസംസ്ഥാന ബന്ധങ്ങളുള്ള കേസുകളും പോലീസിന് അന്വേഷിക്കാൻ കഴിയാത്ത കേസുകളുമാണ് സാധാരണയായി സിബിഐ ഏറ്റെടുക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുക എന്ന ദുരുദ്ദേശത്തോടെയാണ് സോളാർ അന്വേഷണം സിബിഐക്ക് കൈമാറിയതെന്നും വി ഡി സതീശൻ ആരോപിച്ചിരുന്നു പോലീസ് അന്വേഷിച്ച് തെളിവില്ലെന്ന് പറയുന്ന കേസുകൾ സാധാരണയായി സിബിഐ ഏറ്റെടുക്കാറില്ല എന്നാൽ ഇപ്പോഴത്തെ അന്വേഷണം വെറും രാഷ്ട്രീയ പ്രേരിതം മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാരെ അപമാനിക്കാൻ സിപിഎമ്മും ബിജെപിയും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലം കൂടിയാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്